നമ്മളെ മനസ്സിലായില്ലല്ലോ. അതെ, ഞാൻ തമ്പുരാട്ടിയുടെ ഗൺമാനാ, ഇത് കന്യക. അപ്പൊ കല്യാണം കഴിച്ചല്ലേ? കല്യാണത്തെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുക അല്ലേ കന്യക? അല്ല തമ്പുരാട്ടി, എവരും തമ്പുരാട്ടിയാ, ഞാൻ വേറെ കാസ്റ്റ്, അതാ പ്രോബ്ലം. എന്റെ മനസ്സിൽ എന്നും ഒരു സിനിമ ഉണ്ട്. അങ്ങനെ ഇരിക്കാണ് ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാവരും, ഞാനും ആർട്ടിസ്റ്റ് കിത്തോയും ജോൺ ബോളും സെബാസ്റ്റ്യൻ ബോളും എല്ലാം കൂടി ചിത്രപർണം എന്ന സിനിമാകാരിയാണ്. ശരിക്കും മാനേജിങ് എഡിറ്ററും എല്ലാം ആർട്ടിസ്റ്റ് കിത്തോയാണെങ്കിലും ഞാനതിൻ്റെ എഡിറ്ററും ജോൺ ബോളും സെബാസ്റ്റ്യൻ ബോളും അതിനകത്ത് ആ പത്രം നടത്തിപ്പുകാരായിട്ട് വന്നത്. ജോൺ ബോളിനത് കാനറ ബാങ്ക് ജോലി ചെയ്തു. അങ്ങനെ ഒരു കൂട്ടായ്മ ഞങ്ങൾ എറണാകുളത്ത് എം ജി റോഡിൽ ഞങ്ങൾക്ക് ചെറിയൊരു ഓഫീസുണ്ടായിരുന്നു. ആ കൂട്ടായ്മയിൽ നിന്നാണ് സിനിമയിലേക്ക് വരാനുണ്ടായ കാരണം. ആ ഇടക്കാണ് അവിടെ ഐ വിശേഷി ഒരു ദിവസം വന്നത് ഞങ്ങളുടെ പത്ര ഓഫീസിൽ. ഐ വിശേഷിയുടെ ഉത്സവം എന്നുള്ള ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഫോട്ടോ ആൽബവുമായിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസർ രാമേന്ദ്രനും കൂടി കയറി നടത്തിയിരുന്നു. അങ്ങനെ കയറി നടക്കുന്ന കൂട്ടത്തിൽ ചിത്രപൂർണമി എന്ന ഞങ്ങളുടെ ഓഫീസിൽ അവിടെ വന്നത് അതിനകത്തൊരു സ്റ്റില്ലടിക്കാൻ വേണ്ടിയാണ്. അന്ന് ബ്ലോക്ക് മേക്കിംഗ് ആണ്, അന്നത്തെ പോലെ അല്ല. അപ്പോൾ ഒരു സ്റ്റില്ലും കൊണ്ടുവന്നു, ഫ്രണ്ട് പേജ് അടിക്കണം, ശ്രീവിദ്യയുടെ ഒരു സ്റ്റില്ലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റില്ലൊക്കെ അടിക്കാം, പക്ഷെ അന്ന് ബ്ലോക്ക് മേക്കിങ്ങിന് പൈസ കൊടുക്കും. അപ്പോൾ അത് ബ്ലോക്ക് മേക്കിങ്ങിന് പൈസ തന്നാൽ മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഞങ്ങൾ തരാം, നിങ്ങൾ എന്തായാലും അത് അടിക്കണം. ഞങ്ങളുടെ ആദ്യത്തെ സംരംഭമാണ് സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ എല്ലാം ചെയ്യാം. അങ്ങനെ അതിന് വേണ്ട ഒരു പബ്ലിസിറ്റി എല്ലാം ഞങ്ങൾ പത്രത്തിന് വേണ്ടി കൊടുക്കും. അങ്ങനെ ഐശേഷിയോട് അന്ന് ഒരു ആത്മബന്ധമുണ്ടായി. ആ കാലഘട്ടത്തിലാണ് ഈ മനോഹര തീരം എന്നൊരു സിനിമ എടുക്കാൻ വേണ്ടി തൊടുപുഴയിലുള്ള ഒരു ഏരിയ കുര്യാക്കോസ് ഞങ്ങളുടെ അടുത്ത് വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ പ്രായത്തിൽ വളരെ വ്യത്യാസമുണ്ട് ചെറുപ്പക്കാരനാണ്, ഒരു മാത്യു വരെയൊക്കെ അദ്ദേഹം എൻ്റെ കിത്തോൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ സിനിമ ചെയ്യാൻ പോകുന്നു. അപ്പോൾ കിത്തോയായിട്ട് ഇദ്ദേഹത്തിന് അടുപ്പമുണ്ട്. അപ്പോൾ ആർട്ടിസ്റ്റുകളോടൊന്നും വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഐ വിശേഷിയെ കാണാൻ വേണ്ടി പോവുകയാണ്. പാറപ്പുറത്തിൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ കിത്തോനും കൂടി വരണം, ഹൈദരാബാദിലാണ് പോകുന്നത്. അപ്പോൾ കിത്തോനും ആർട്ടിസ്റ്റ് ഈ ഹൈദരാബാദിൽ എന്ന് പറഞ്ഞത് ആദ്യമായിട്ട് പോവുകയും അറിഞ്ഞുള്ള. അപ്പോൾ സിനിമ ആർട്ടിസ്റ്റുകളോട് കിത്തോനും അത്ര പരിചയമില്ല. അപ്പോൾ ഞാനീ പത്രം നടത്തിയതിൻ്റെ പേരിൽ എനിക്ക് ആർട്ടിസ്റ്റുകളോടൊക്കെ നല്ല പരിചയമുള്ളതുകൊണ്ട് ഞാൻ എന്നെപ്പറ്റി കിത്തോ പറഞ്ഞിങ്ങനെ ഡെന്നിസിനെ കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല അന്ന്. ഞാൻ സിനിമയിൽ ഇങ്ങനെ തിരക്കഥാകൃത്താവുമെന്നൊന്നും ഇതുണ്ടായില്ല, സിനിമ കാണുക എന്നുള്ളൊരു ഇത് മാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് എന്നെയും കൂടി കൊണ്ടുപോയി ഞങ്ങൾ ഒരു കാറിൽ ഹൈദരാബാദിൽ നിന്ന് പോയി. ഹൈദരാബാദ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അടുത്താണെന്നൊക്കെയാണ് അന്നത്തെ കാരണം. പക്ഷേ നോൺ സ്റ്റോപ്പായിട്ട് കാർ 24 മണിക്കൂർ ഓടിയപ്പോഴാണ് ഹൈദരാബാദിൽ ചെന്നത്. കൂടെ പാറപ്പുറത്തുനിന്നുള്ള പ്രശസ്തനായ സാഹിത്യകാരൻ, അദ്ദേഹമാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. ഞങ്ങൾ ഹൈദരാബാദിൽ ചെല്ലുന്നു. ഈ ദേഹഗതി തിരക്കഥയായി വിശേഷി വായിച്ചു കേട്ടു. അന്ന് ആലിംഗര എന്നൊരു സിനിമയുടെ ഷൂട്ടിംഗ് നടത്തിയത്. അവിടെ വെച്ചാണ് ഞാൻ രവികുമാറിനെയും സുകുമാരനെയൊക്കെ ഒന്ന് കാണുന്നത്. ശ്രീദേവിയാണ് അപ്പുറത്തിൽ. സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ശശി പറഞ്ഞു ഇത് കുഴപ്പമില്ല, പക്ഷേ സെക്കൻഡ് ഹാഫിൽ കുറച്ച് പ്രോബ്ലം ഉണ്ട്, അതൊക്കെ മാറ്റണം. പക്ഷേ ഇത് മാറ്റണമെന്ന് പറയാൻ എല്ലാവർക്കും പാറപ്പുറത്തിനോട് പറയാൻ ഭയമായിരുന്നു. കാരണം വലിയൊരു സാഹിത്യമായിരുന്നു, ഒരു കറക്ഷൻ പറയാൻ പേടിയായിരുന്നു, പ്രൊഡ്യൂസർക്കും പേടിയായിരുന്നു. പിന്നെ എന്തി പ്രസംഗം ഐ വിശേഷി തന്നെ പറഞ്ഞു ജോൺ ഡെന്നിസ് നീ നിങ്ങൾ ഇങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ശരിയാക്കാൻ പറ്റിയ ഒരാളുണ്ടായത് കുറച്ച് നല്ല ഇതുള്ള ഒരാളുണ്ട്, ഒരു അയാൾ ജോൺ ബോൾ എന്ന് പറഞ്ഞൊരാളുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ സുഹൃത്താണ്, നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കാം. അപ്പോഴും എനിക്ക് ഇതിനോടുള്ള താല്പര്യം ഉണ്ടായിരുന്നു. പറഞ്ഞ ആരെ കൊണ്ടായാലും നീ ഒന്ന് ശരിയാക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇതുമായിട്ട് ഞങ്ങൾ എറണാകുളത്ത് വരുന്നു. ഇത് പാറപ്പുറത്തിൻ്റെ സ്ക്രിപ്റ്റൊക്കെ കറക്റ്റ് ചെയ്യാന്ന് പറയുന്നത് മഹാ അപരാധം തന്നെയാണ്. പക്ഷേ പ്രൊജക്റ്റ് നടക്കണമെങ്കിൽ അതേ നടക്കും. പാറപ്പുറത്തിനോട് പറഞ്ഞാൽ പറയാൻ ആർക്കും ധൈര്യമില്ലാത്തതുകൊണ്ട് ജോൺ ബോളും ഞാനും കൂടി ചെയ്യുന്നു. ഞങ്ങൾ ചെറിയ കറക്ഷൻസൊക്കെ നടത്തി. അങ്ങനെയാണ് ആദ്യമായിട്ടൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് കാണുന്നത്. 90 കാലഘട്ടത്തിലാണ് ഞാൻ വേറൊരു ട്രെൻഡിലേക്ക് പോയത്. ജഗദീഷ് സിദ്ദിഖ് ടീമിനെ വെച്ച് മിമിക്സ് പരേഡ് എന്നുള്ള സിനിമ എടുത്തു. മിമിക്സ് പരേഡ്
സിനിമ എടുക്കാൻ വേണ്ടി അതിൻ്റെ പ്രൊഡ്യൂസർ വന്നപ്പോൾ നമ്മൾ വേറൊരു നടനെയാണ് ആദ്യം ഉദ്ദേശിച്ചത്. ആ നടൻ അന്ന് അഭിനയിച്ചില്ല. അപ്പോൾ ഞങ്ങൾ അഭിനയിക്കാത്തപ്പോൾ ജഗദീഷ് സിദ്ധിക്ക് ആ നടനോട് പറഞ്ഞു, നീ അഭിനയിക്കണം. ഞാൻ പറഞ്ഞു അവരഭിനയിക്കാൻ തന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റും. അവർക്ക് ജഗദീഷ് സിദ്ധിക്ക് അവർക്ക് ഭയങ്കര ഭയമായിരുന്നു. ഞങ്ങളില്ല, ഞങ്ങൾ ഹീറോ ആയിട്ട് അഭിനയിക്കില്ല. അവരെ ഓടിപ്പിടിച്ച് പെണ്ണുകെട്ടി പിന്നെ ഓടി പുറകെ നടന്ന അമ്മമാരുടെ നടന്ന് പിടിച്ച് അഭിനയിപ്പിക്കുക, നിർബന്ധിച്ച് അഭിനയിപ്പിക്കുക. അങ്ങനെയാണ് മിമിക്സ് പരേഡ് സൂപ്പർ ഹിറ്റാകുന്നത്. അതോടെ അങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ജഗദീഷിന് വേണ്ടി നായകനാക്കി 24 പടം ചെയ്തിട്ടുണ്ട്. സിദ്ദിഖിനെ വെച്ച് 10-20 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷം 10 പടം വരെ ചെയ്തിട്ടുണ്ട് ഇതേ ടീമിനെ വെച്ചിട്ട്. എന്നുവെച്ചാൽ പടങ്ങളെല്ലാം ഓടിയതുകൊണ്ട് ആ പടങ്ങൾക്കെല്ലാം വാല്യൂ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെയുള്ള പടങ്ങളുടെ ട്രെൻഡ് വന്നത്. അതൊരു 5-6 വർഷം 6-7 വർഷം നിന്നിട്ടുണ്ട്. പിന്നെ അതേപോലത്തെ പടങ്ങളെല്ലാവരും ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് ആ ഒരു ട്രെൻഡ് മാറി. അതിനുശേഷം ഞാൻ വേറൊരു ട്രെൻഡിലേക്ക് പോയി. അത് ബാബുവാനിനെ നായകനാക്കി. കാരണം എല്ലാ വില്ലന്മാരെയും നായകനാക്കി ചെയ്ത പടമാണ് ഉപ്പുകണ്ടം പ്രദേശ്, സുരേഷ് ബാബു സംവിധാനം ചെയ്ത. അതിനകത്ത് അന്നത്തെ വില്ലന്മാരായ ബാബു ആന്റണിയും മറ്റേ എന്താണ് കീരിക്കാടൻ ജോസിനെയും ക്യാപ്റ്റൻ രാജുവിനെയും അങ്ങനെയുള്ള ആളുകളാണ് ആ പടത്തിൽ ഹീറോസ്. പക്ഷെ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. കാരണം ഹീറോസ് വില്ലന്മാർ ഹീറോസായത് വന്നത് എല്ലാവർക്കും ഇഷ്ടം. ആ പടം ഗംഭീരമായി വിജയം. പിന്നെ ബാബു ആന്റണി ഉണ്ടായിരുന്നു അതിനകത്ത്. ബാബു ആന്റണിനെ വെച്ച് പിന്നെ ഹീറോ പടങ്ങൾ ചെയ്തു, കമ്പോളം, സ്ട്രീറ്റ്, അങ്ങനെയുള്ള സിനിമകൾ ചെയ്തു. അതും വിജയങ്ങളായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകളെല്ലാം ആവർത്തനം വന്നത് പടം വിജയിച്ചതുകൊണ്ടാണ്. പടം വിജയിക്കാതിരുന്ന ആവർത്തനം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എല്ലാം ആ ഒരേ ട്രെൻഡിലും വിജയങ്ങളുണ്ടായി. അങ്ങനെയാണ് കുറേ അധികം കുറേ പുതിയ പുതിയ ഡയറക്ടേഴ്സിന് ഞാൻ എനിക്ക് കൊണ്ടുവരാൻ കഴിയും. ഞാൻ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ നമ്മുടെ വേണുബി നായർ എന്നുള്ള ഡയറക്ടർ സിറ്റി പോലീസിൽ ചെയ്തു. അനിൽ ബാബു, അനിൽ തനിച്ച് പടം ചെയ്യാൻ വന്ന അനിലിൻ്റെ ബോക്സ് പോസ്റ്റ് ബോക്സ് നമ്പർ 27 എന്നുള്ളൊരു സിനിമ അനിലി. അതിനകത്ത് അസോസിയേറ്റ് ആയിട്ട് അസിസ്റ്റൻ്റായിട്ട് വന്ന ബാബുവിന് അടുത്ത പടം മാന്ത്രിക ചെപ്പിളി അവരെ ഒന്നിച്ച് യോജിപ്പിച്ച് അവരെ ഒന്നിച്ച് നിർത്തിയിട്ട് പടം ചെയ്യുന്നവർ ഞങ്ങൾ കുറേ ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ത്രീധനം, ജക്കടമത്തായി, വെൽക്കംകുണ്ടു, കൊടൈക്കനാൽ, അങ്ങനെ കുറേ പടങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബൈജു കൊട്ടാരക്കര, കമ്പോളം, നമ്മുടെ സുനിൽ, സുനിലിനെ വെച്ച് ഒരു പടം ചെയ്തിട്ടുണ്ട്. ആ പടത്തിൻ്റെ പേര് പ്രിയപ്പെട്ട പൂ. അങ്ങനെ കുറേയധികം ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ട്. പലരുടെയും പേര് ഓർക്കുന്നില്ല. കാരണം അങ്ങനെ കുറേയധികം ഡയറക്ടേഴ്സും ഒരുപാട് ടെക്നീഷ്യൻസും നടന്മാരും ചെറിയ ചെറിയ നടന്മാരെല്ലാം ആ കാലഘട്ടത്തിൽ എൻ്റെ സിനിമയിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട്. സംശയമില്ല, എന്റെ ജോലിക്കാർക്ക് തെറ്റുപറ്റിയാലും എനിക്ക് തെറ്റുപറ്റാറില്ല. എടോ ഇങ്ങനെ ഐ ലവ് യു എന്ന് ആരാ പറഞ്ഞത്? എവിടെ തെറ്റാറില്ല, ശരിയാണല്ലോ. ഇതെങ്ങനെ പറ്റി? ഞങ്ങളുടെ സ്ഥാപനത്തിന് അന്തസ് കളയുന്ന പ്രശ്നം. തന്റെ കോൺട്രാക്ട് മൊത്തം ഞാൻ ക്യാൻസൽ ചെയ്തോളേ. അയ്യോ സാർ, അവർ വന്ന ഉടനെ മായ്ച്ചാലേ സാർ. പറ്റില്ല, ഇപ്പൊ തന്നെ വേണം. ഇപ്പോഴോ? ആ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ താൻ നഷ്ടപരിഹാരം തരേണ്ടി വരും. ഇല്ല സാർ, വേണ്ട സാർ, ഞാൻ തന്നെ ശരിയാക്കി തരാം സാർ. ഞാൻ തീ കുറിച്ചവനാണ് സാർ. ഞാൻ അവരെ പോലെ തന്നെ ഞാൻ തൊട്ടിയാണ് സാർ. ഒരു നിമിഷം സാർ, സാർ നോക്കാം സാർ. അവന്റെ അമ്മായി ഐ ലവ് യു. ഒരേ ഒരു മിനിറ്റ് സാർ, ആ കഴുവരുടെ മക്കൾ എന്നെ തെങ്ങ വരെ കേറ്റുമെന്ന് തോന്നുന്നത്. ഏണി പറഞ്ഞോണ്ടാവുമ്പോ എന്റെ കാലൊന്നും ഒടിയില്ലല്ലോ എന്റെ ഈശ്വര. എല്ലാ സിനിമക്കും അങ്ങനെ ഒരു പ്രത്യേകത. ഈ സീൻ ഇങ്ങനെ നടക്കും, ജീവിതത്തിൽ നടക്കും എന്ന് തോന്നുന്ന ഒരു അവസ്ഥ ബ്ലെസ്സിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളും ഫാമിലി സിനിമകളൊക്കെ ചേർന്നുകൊണ്ട് ആ ബന്ധങ്ങളും ആ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു മുറി, ആ മുറിയിൽ എന്തെല്ലാം വേണം, ആ മുറിയിൽ ഇന്നതൊന്നും പാടില്ല എന്നുവരെയും
നോക്കിയിട്ട് ചെയ്യുന്ന ഒരു സംവിധായകൻ. എനിക്ക് പ്ലസ്സിയുടെ രണ്ടു മൂന്ന് സിനിമകൾ, അതേപോലെ കന്മാത്ര അങ്ങനെയുള്ള അതിനുശേഷം വന്ന സിനിമകളെല്ലാം ഒരു നാച്ചുറൽ എലിറ്റിയുള്ള സിനിമയാണെന്ന് നമുക്ക് പറയാം. എല്ലാ സിനിമയും ഓരോ സീൻസും അങ്ങനെ എന്നെ കൊണ്ട് പറ്റില്ല ഉറങ്ങാൻ. പിന്നെ നീ ഉറങ്ങാണോന്ന് അറിയാൻ വിളിച്ചതാ? ഉറങ്ങണോ? ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ, ഉറങ്ങി. ഒരു മാതിരി മറ്റടുത്ത് പരിപാടി കളിക്കരുത്. മനുഷ്യന് ഉറക്കത്തുമില്ല. അല്ലെ, ഞാൻ ചായ കുടിച്ചാലോ? ഒന്നും അല്ല, വീണൊന്നല്ല. അങ്ങനെ ഇപ്പൊ എത്തണ്ട. ഇതിനെ കഞ്ചെണ്ണം മോന്തിയതല്ലേ? അച്ഛന്റെ അടുത്ത് നിന്ന് കണക്ക് ബോധിപ്പിക്കുമ്പോഴേ അച്ഛൻ എന്റെ മോന്തക്കിട്ട് മാന്തും. ആ, ഞങ്ങള് ചായ അല്ലേ കുടിച്ചുള്ളൂ, തന്നെ പോലെ ചാരായ മോന്തിയില്ലല്ലോ.